എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ്ലെസ് പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൊന്ന് കണ്ടു നോക്കിയാലോ. ഈ കേക്ക് തയ്യാറാക്കുന്നത് ഞാൻ ഒരു കപ്പ് മൈദയിലാണ്. മൈദ ഞാൻ ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അടുപ്പിച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു രണ്ട് തവണ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് അരക്കപ്പ് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു കളർ കിട്ടും, അതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തേക്കുന്നത്. അതിനോടൊപ്പം ഒരു ഏലയ്ക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ ജാതിക്കായുടെ പീസും ഒരു കഷ്ണം പട്ടയും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. കേക്കിൽ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന നിലയിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അതിനൊന്നും പ്രത്യേക കണക്കൊന്നുമില്ല, എല്ലാം കൂടെ 1 കപ്പ് ഉണ്ടായിരിക്കണം, അതാണ് നല്ലത്. ഇവിടെ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയും ബ്ലാക്ക് റൈസൻസും ഡേറ്റ്സും ജിഞ്ചർ പീലും അങ്ങനെ എല്ലാം കൂടിയാണ് 1 കപ്പ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി കേക്കിന് വേണ്ട ക്യാരമൽ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമേ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരണം. നമ്മൾ ആദ്യം വിളക്കി കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര നമുക്ക് ഉരുകി കിട്ടും. എന്നിട്ട് വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാരയെല്ലാം ഉരുകി കളറൊക്കെ മാറി നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് അകന്ന് നിന്നിട്ട് വേണം ഈ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ടൊക്കെ തെറിച്ച് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര കട്ട കിട്ടുന്ന പോലെ ആകും. ഇനി നമുക്ക് തീ ഇച്ചിരി ഒന്ന് കൂട്ടി വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പഞ്ചസാരയുടെ കട്ടയെല്ലാം നമുക്ക് അലിഞ്ഞ് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ആറിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ പീൽ ഇല്ലാഞ്ഞതുകൊണ്ട് 1 ടീസ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആറിയിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും ഈ രീതിയിൽ നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ ഈ മെഥഡിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഷുഗർ സിറപ്പിനകത്ത് സോക്കായി കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണ് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിത് ഒരു അരിപ്പയിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. കുറച്ച് ഷുഗർ സിറപ്പ് ഉള്ളത് ഈ അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ തന്നെ കേക്ക് ബാറ്ററിനകത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ ബാറ്ററിൻ്റെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൈദയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് തയ്യാറാക്കി എടുക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിംഗ് ആണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ബൗളിലോട്ട് ഞാനൊരു 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എഗ്ഗ്ലെസ് പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെയും പഞ്ചസാരയുടെയും കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. തൈരെടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു വിസ്കോ തടുത്തവയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കേക്കിനുള്ള ബാറ്ററെല്ലാം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൈരിൽ മിക്സായി കിട്ടും. ഇതിനകത്തോട്ട് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാലും മിക്സായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഓയിൽ പെട്ടെന്ന് നമുക്ക് ഇതിനകത്തോട്ട് മിക്സായി കിട്ടുകയില്ല. ഒരു 5 മിനിറ്റ് നമ്മൾ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്താലേ നമുക്ക് മിക്സായി കിട്ടുകയുള്ളൂ. നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പിരിയുന്ന പോലെ തോന്നും. അത് മിക്സായി കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു അരിപ്പയിലൂടെ അരിച്ചു വെച്ചിരുന്നില്ല. അതിൽ നിന്ന് വന്ന ആ ജ്യൂസാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മൈദ കുറേശ്ശെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മൈദ മുഴുവൻ ഈ ബാറ്ററി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് മൈദയ്ക്ക് അതൊന്നും 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഈ കോട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടം നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം ഈ ബാറ്ററി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതേ സമയം തന്നെ ഞാനൊരു ചരുവവും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്ററി ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലോട്ട് മാറ്റുകയാണ്. എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് പെട്ടെന്ന് പോയി കിട്ടും. കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും ബ്ലാക്ക് റൈസൻസും ചെറിയ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററി ഞാൻ പ്രീഹീറ്റ് ചെയ്ത ചരുവത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ്.
ഈ ചെറുപത്തിനകത്ത് ഞാനൊരു റിങ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്തൊരു സ്റ്റീൽ പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ട്രേയുടെ എല്ലാ ഭാഗത്തും ചൂട് ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊരു 50 മിനിറ്റോളം ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതായതുകൊണ്ട് ബേക്കിംഗ് ടൈം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അത് നോക്കിയിട്ട് ചെയ്തു കൊടുക്കണം. 40 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ആയോ ഇല്ലയെന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിയിരുന്നു. ആ സമയത്ത് കേക്ക് ബേക്ക് ആയിട്ടില്ലായിരുന്നു. ഇതുപോലെ കേക്ക് ബേക്ക് ആക്കി എടുക്കാൻ ഒരു 50 മിനിറ്റോളം എനിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചൂടാറിയപ്പോൾ കേക്കിൻ്റെ ഒരു പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ അടിയിലൊന്നും പോയിട്ടില്ല. ഈ ക്രിസ്മസിന് എഗ്ഗ് ചേർക്കാത്തൊരു പ്ലം കേക്ക് നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.